24 റിപ്പോർട്ട് വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം. കേസ് കുറ്റകരമായ നടപടിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തങ്ങൾക്കെതിരെ വാർത്ത നൽകുന്നവരെ തെരഞ്ഞു പിടിക്കുകയാണ് സർക്കാർ. നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് പിണറായി വിജയനും പോകുന്നത്. CDR പരസ്യപ്പെടുത്തൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ 24നോട് പറഞ്ഞു. ഇതൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള കുറ്റകരമായ ഒരു നടപടിയായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? ആ ജനാധിപത്യത്തിൻ്റെ ജീവവായു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണെന്ന കാര്യം മനസ്സിലാക്കണം. ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അസാധ്യമാക്കുകയാണ് നരേന്ദ്രമോദിയുടെ അതേ പാതയിലൂടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ പോകുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്തിയ നടപടി അപലപ്യമാണ്, ശക്തിയായിട്ട് അപലപിക്കപ്പെടണം. പൊതുസമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു അപരാധമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് സത്യം അറിയാനുള്ള അവകാശമുണ്ട്. ആ സത്യം നമ്മളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വതന്ത്രവും നിർഭയമായിട്ടുള്ള പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന നടപടിയാണ് ആ നടപടി. ഒരു ഫാസിസ്റ്റ് നടപടിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. വിനീത വിജിക്കെതിരായ കേസിൽ പ്രതികരണവുമായി CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ആനി രാജ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എല്ലാ കാലവും മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ്. വിനീതയുടെ വിഷയത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിനൊപ്പം ഇടപെടുമെന്നും ആനി രാജ പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം മുൻഗണന കൊടുത്തുകൊണ്ട് ആ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അത് പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നോക്കുക, അതിനുവേണ്ടി മാധ്യമ സ്വാതന്ത്ര്യത്തിന് മാധ്യമങ്ങൾ എപ്പോഴൊക്കെ അതിക്രമങ്ങൾക്ക് അല്ലെങ്കിൽ അവരെ കൂച്ചുവിലങ്ങെടുക്കാൻ ഇടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിനെതിരായ ശബ്ദമുയർത്തുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ ആ മാധ്യമ സ്വാതന്ത്ര്യത്തെ അങ്ങേയറ്റം വിലമതിക്കുന്ന പാർട്ടികളായതുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ആ നിലപാട് തന്നെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഈ കേസിൻ്റെ മറ്റ് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ മുന്നണി മാധ്യമ സ്വാതന്ത്ര്യത്തിന് അങ്ങേയറ്റം എന്താണ് അതിനെ ബഹുമാനിക്കുന്നത് കൊണ്ട് ആ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 24 5 ന്റെ വജ്രത്തിളക്കം.